ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത് നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇത് തേങ്ങാപ്പാലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ വിശദമായി കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് കുറച്ച് ബ്രെഡ് ആവശ്യമുണ്ട്, അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, തേങ്ങാപ്പാൽ, ഒരു ബൗള് തേങ്ങാപ്പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഡ്രൈ ഫ്രൂട്ട്സ് ആവശ്യത്തിന്. നമുക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ എടുക്കാവുന്നതാണ്. ഏലയ്ക്ക പൊടിച്ചത് 1 ഗ്രാമ്പൂ നമുക്ക് അതിലേക്കിട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ചെയ്യേണ്ടത് ബ്രെഡ് എടുത്ത് ബ്രെഡിൻ്റെ ഈ 4 വശവും നമുക്ക് കട്ട് ചെയ്ത് കളയാം. സൈഡ് നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ കട്ട് ചെയ്ത് ആ സൈഡ് നമുക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 4 സൈഡും കട്ട് ചെയ്തെടുത്തു. ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ നടുക ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലത്തെ പീസുകളാക്കി മാറ്റി, ഒരു ബ്രെഡിനെ നമ്മൾ 4 പീസാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ബ്രെഡെല്ലാം നമ്മൾ പീസാക്കി മാറ്റിയെടുത്തു. ഇനി നമുക്കൊരു തവയെടുക്കാം. ആ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് ബട്ടർ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ നല്ലതുപോലെ മെൽറ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് എടുത്തു വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അത് നമ്മൾ കാഷ്നട്ട് ഇട്ട് കൊടുത്തു, ബദാം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. മുന്തിരിങ്ങയും ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൈ ആക്കിയെടുത്തു. നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ചെയ്യേണ്ടത് അതേ തവയിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ച ബ്രെഡ് പീസുകൾ ഇട്ട് കൊടുക്കാം. 1 സൈഡ് ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ 1 സൈഡായിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കുറച്ച് നല്ലതുപോലെ ഫ്രൈ ആയാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. ഇതുപോലത്തെ കളറായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ സൈഡും ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 സൈഡും നല്ലപോലെ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും അത് കോരി മാറ്റാം. അപ്പോൾ ബ്രെഡ് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ തവയിലേക്ക് തന്നെ നമ്മളെടുത്ത് വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് ചൂടായിട്ട് നല്ലതുപോലെ മെൽറ്റായി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കാപ്പൊടിയും 1 ഗ്രാമ്പൂവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് പീസുകൾ ഇട്ട് കൊടുക്കാം. പഞ്ചസാര പാനിയാകേണ്ട ആവശ്യമില്ല, പഞ്ചസാര ഉരുകി കിട്ടിയാൽ മതിയാവും. ബ്രെഡെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം.
ഈ പഞ്ചസാര സിറപ്പിൽ കിടന്ന് ഈ ബ്രെഡെല്ലാം ഒന്ന് കുതിർന്ന് നല്ലതായിട്ട് വരണം. അതുവരേക്കൊന്ന് തിരിച്ചും മറിച്ചും ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച കോക്കനട്ട് മിൽക്ക്, നമ്മുടെ തേങ്ങാപ്പാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോക്കനട്ട് മിൽക്കും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കൊടുക്കാം. ഇപ്പോൾ ബ്രെഡൊക്കെ ഒരുവിധം നല്ലതുപോലെ കുതിർന്ന് നല്ലതായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ അലുത്ത് വരണം, അതാണ് ഇതിൻ്റെ പരുവം. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ആ ബ്രെഡ് പീസുകളെല്ലാം ഇതുപോലെ തന്നെ പൊടിഞ്ഞ് നല്ലതുപോലെ അലിഞ്ഞ് ചേർന്ന് വരണം. നമുക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലതുപോലെ അലിഞ്ഞ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ മാറും. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ തേങ്ങാപ്പാലിലുണ്ടാക്കിയ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിലുണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തുക. ഇതുവരെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി.